നമസ്കാരം, ന്യൂസ് ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്തൊക്കെയെന്ന് നോക്കാം. കേരളത്തിന് മുഴുവൻ അപമാനം സൃഷ്ടിച്ച പാലാരിവട്ടം പാലം അഴിമതി കേസിൽ ഇബ്രാഹിം കുഞ്ഞിനെതിരായ അന്വേഷണത്തിന് ഗവർണറുടെ അനുമതി ലഭിച്ചതോടെ മുൻ മന്ത്രിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് വിജിലൻസ്. സർക്കാർ അനുമതി രേഖാമൂലം ലഭിച്ചാൽ നോട്ടീസ് നൽകി ഇബ്രാഹിം കുഞ്ഞിനെ ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്താനാണ് വിജിലൻസിന്റെ തീരുമാനം. ദൈവത്തിന് സമർപ്പിച്ച ശബരിമല തിരുവാഭരണത്തിൽ പന്തളം രാജകുടുംബത്തിന് എങ്ങനെ അവകാശവാദം ഉന്നയിക്കാനാകുമെന്ന് സുപ്രീംകോടതി. തിരുവാഭരണത്തിന്റെ ഉടമസ്ഥത ദൈവത്തിനോ പന്തളം രാജകുടുംബത്തിനോ എന്ന് ജസ്റ്റിസ് N.V. രമണ ചോദിച്ചു. ശബരിമല ക്ഷേത്രത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട് പന്തളം രാജകുടുംബാംഗം നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതി സംശയമുന്നയിച്ചത്. വൈത്തിരിയിൽ ഓടുന്ന KSRTC ബസ്സിൽ നിന്ന് സ്ത്രീ റോഡിലേക്ക് തെറിച്ചു വീണു. ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാരാണ് എന്ന് കണ്ടാൽ കണ്ടക്ടർക്കും ഡ്രൈവർക്കുമെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള യൂണിറ്റുകൾക്ക് അനുമതി നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ടെന്ന് എക്സൈസ് മന്ത്രി TP രാമകൃഷ്ണൻ. 1st തീയതിയിലെ പിൻവലിക്കാൻ സർക്കാർ ആലോചനയിലില്ലെന്നും TP രാമകൃഷ്ണൻ പറഞ്ഞു. നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു മന്ത്രി. അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കാൻ ട്രസ്റ്റ് രൂപീകരിച്ചെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്രം നിർമ്മിക്കാൻ പദ്ധതി രൂപീകരിച്ചെന്ന് അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാളിനെതിരായ BJP നേതാക്കളുടെ ഭീകരവാദി പരാമർശത്തിനെതിരെ വിമർശനവുമായി മകൾ ഹർഷിത. ആരോപണങ്ങളുടെയാണോ അതോ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിലാണോ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്നതെന്നും 11th അറിയാമെന്നും ഹർഷിത വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു. സൈന്യത്തിന്റെ കമാൻഡിംഗ് പദവിയിലേക്ക് സ്ത്രീകൾ വരുന്നത് പുരുഷ സൈനികർക്ക് അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രം സുപ്രീംകോടതിയിൽ. ഗ്രാമങ്ങളിൽ നിന്ന് വരുന്ന സൈനികർക്ക് വനിതകളെ അവരുടെ മേധാവിയായി ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പൗരത്വ നിയമ ഭേദഗതിയെ അനുകൂലിച്ച് നടൻ രജനീകാന്ത്. നിയമം രാജ്യത്തെ ഒരു പൗരനെയും ബാധിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. നിയമം മുസ്ലിം വിഭാഗത്തെ ബാധിക്കുമെങ്കിൽ അവർക്ക് വേണ്ടി ആദ്യം രംഗത്ത് വരുന്നത് താനാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലയാളത്തിലെ സൂപ്പർ താരമായി ഉയരുകയാണ് പൃഥ്വിരാജ്. എന്നാൽ പൃഥ്വി ഒരിക്കലും അഭിനയത്തിലേക്ക് വരുമെന്ന് താൻ കരുതിയില്ല എന്നാണ് അമ്മ മല്ലിക സുകുമാരൻ പറയുന്നത്. ടെലിവിഷൻ പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കുടുംബത്തെക്കുറിച്ച് താരം മനസ്സ് തുറന്നത്. കുഞ്ചാക്കോ ബോബൻ പ്രധാന വേഷത്തിലെത്തിയ 5th സൂപ്പർ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. റിലീസ് ചെയ്ത് 5th ചിത്രം ആദ്യത്തെ നാഴികക്കല്ല് താണ്ടിയിരിക്കുകയാണ്. 50 crore ക്ലബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് 5th. കുഞ്ചാക്കോ ബോബനാണ് സന്തോഷ വാർത്ത ആരാധകരുമായി പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്ദുനിയ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.